സമാന്തര സിനിമകളുടെ ഉപജ്ഞാതാവ്, ഹിന്ദി സിനിമാ ലോകത്തെ ഏകാന്ത പതികൻ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് അർഹനായ ശ്യാം ബെനഗൽ ഇന്ത്യൻ സിനിമയ്ക്ക് മാത്രമല്ല ലോക സിനിമയ്ക്ക് തന്നെ മുതൽക്കൂട്ടാണ്. 1970 ശേഷമുള്ള സിനിമാ സംവിധായകരിൽ ഏറ്റവും പ്രഗത്ഭരും പ്രമുഖരുമായവരിൽ ഒരാളായിരുന്നു ശ്യാം ബെനഗൽ. 18 ദേശീയ പുരസ്കാരങ്ങൾ, ഒരു ഫിലിംഫെയർ അവാർഡ്, ഒരു നന്ദി അവാർഡ്, ഒരു മോസ്കോ അന്തർദേശീയ ചലച്ചിത്ര ഫെസ്റ്റിവൽ അവാർഡ് എന്നിവ കൂടാതെ 1970 ഹോമി ബാബ ഫെലോഷിപ്പ്, 1976 പത്മശ്രീ, 1989 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്, 1991 പത്മഭൂഷൺ, 2006 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്നീ അംഗീകാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1934 December 14 സെക്കന്തരാബാദിലെ തിരുമലഗിരിയിൽ ജനിച്ച ശ്യാം ബെനഗൽ ഫോട്ടോഗ്രാഫറായിരുന്ന തൻ്റെ പിതാവ് ശ്രീധർ ബി ബെനഗൽ നൽകിയ ക്യാമറ ഉപയോഗിച്ച് 12 തൻ്റെ ആദ്യ ചിത്രമൊരുക്കി. ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള നിസാം കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദമെടുത്ത ശ്യാം ബെനഗൽ അവിടെ ഹൈദരാബാദ് ഫിലിം സൊസൈറ്റി എന്ന കൂട്ടായ്മ സ്ഥാപിച്ചു. 1959 ബോംബെയിലെ റിൻട്രാസ് അഡ്വർടൈസിംഗ് എന്ന പരസ്യ കമ്പനിയിൽ കോപ്പിറൈറ്ററായി ജോലി ആരംഭിച്ച അദ്ദേഹം 1963 മറ്റൊരു പരസ്യ കമ്പനിയിലും ജോലി ചെയ്തു. ഈ കാലയളവിൽ ഡോക്യുമെൻ്ററികളും പരസ്യങ്ങളുമടക്കം 900 ചിത്രങ്ങൾക്ക് അദ്ദേഹം രൂപം നൽകിയിട്ടുണ്ട്. 1966 മുതൽ 1973 വരെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായി ജോലി ചെയ്ത ബെനഗൽ പിന്നീട് 1980 മുതൽ 1983 വരെയും 1989 മുതൽ 1992 വരെയും 2 പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ നടന്നിരുന്ന സാമ്പത്തിക ലൈംഗിക ചൂഷണങ്ങളെ ആസ്പദമാക്കി 1974 നിർമ്മിച്ച അങ്കൂർ എന്ന സിനിമ ശ്യാം ബെനഗലിനെ പ്രശസ്തിയിലേക്ക് ഉയർത്തി. ഷബാന ആസ്മി, അനന്ത് നാഗ് എന്നിവർ ആദ്യമായി അഭിനയിച്ച ഈ ചിത്രം 1975 ശ്യാം ബെനഗലിന് ഏറ്റവും നല്ല 2 ഹിന്ദി ഫീച്ചർ ഫിലിമിനുള്ള അവാർഡും ഷബാന ആസ്മിക്ക് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡും നേടിക്കൊടുത്തു. 1970 1980 ന്യൂ ഇന്ത്യൻ സിനിമ നേടിയ വിജയത്തിലും അംഗീകാരത്തിലും ശ്യാം ബെനഗലിൻ്റെ അങ്കൂർ, നിഷാന്ത്, മന്ധൻ, ഭൂമിക എന്നീ ചിത്രങ്ങൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. വ്യത്യസ്തമാർന്ന പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നതുപോലെ അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിലും ബെനഗൽ വൈവിധ്യത പുലർത്തിയിരുന്നു. ഷബാന ആസ്മിയെ കൂടാതെ സ്മിത പാട്ടീൽ, നസറുദ്ദീൻ ഷാ, ഓം പുരി, അമരീഷ് പുരി, കുൽഭൂഷൺ ഗന്ധർമുദ മുതലായ നടീനടന്മാരെ അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. ഗ്രാമോദ്ധാരണവും ഗുജറാത്തിലെ ക്ഷീര വ്യവസായത്തിൻ്റെ ശൈശവ ദശയുടെ പരാധീനതകളും പ്രതിപാദിക്കുന്ന മന്ധൻ നിർമ്മിക്കുന്നതിനായി 500,000 വരുന്ന ഗുജറാത്ത് ഗ്രാമീണർ 2 വീതം സമാഹരിച്ച് നൽകുകയും ചെയ്തിരുന്നു. ആ ഗ്രാമീണർ ട്രക്കുകളിലെത്തി സിനിമ കണ്ടത് ചിത്രത്തിൻ്റെ വാണിജ്യ വിജയത്തെ സഹായിക്കുകയും ചെയ്തു. 70 ആദ്യത്തിൽ യൂണിസെഫ് പ്രായോജകരായി സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷൻ ടെലിവിഷൻ എക്സ്പെരിമെൻറ്റിനു വേണ്ടി ബെനഗൽ 21 ചലച്ചിത്ര മൊഡ്യൂളുകൾ നിർമ്മിച്ചു. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ സൈറ്റിലെ കുട്ടികളുമായും നിരവധി നാടൻ കലാകാരന്മാരുമായും ഉണ്ടായ സമ്പർക്കം, ചന്ദ്രദാസ് ചോർ എന്ന തൻ്റെ ഫീച്ചർ ഫിലിമിനു വേണ്ടി നാടോടി കഥകൾ അവതരിപ്പിക്കുന്നതുമായി ഈ കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ത്യയിലെ മറ്റൊരു സമാന്തര സിനിമാ പ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തമായി ബെനഗലിൻ്റെ ചിത്രങ്ങൾക്ക് നിർമ്മാതാക്കളെ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മന്ധൻ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡും സുസ്മാൻ ഹാൻഡ്ലൂം കോർപ്പറേറ്റീവ്സും യാത്ര ഇന്ത്യൻ റെയിൽവേസും സ്പോൺസർ ചെയ്ത ചിത്രങ്ങളാണ് ഇതൊക്കെ. 1980 മുതൽ 1986 വരെ അദ്ദേഹം ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ഡയറക്ടറായിരുന്നു. 1978 ജൂനൂൺ, 1981 കലിയുഗ് എന്നീ ചിത്രങ്ങൾ ശശി കപൂറിന് വച്ച് അദ്ദേഹം ചെയ്യുകയുണ്ടായി. കലിയുഗ് ഫിലിം ഫെയറിൻ്റെ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് നേടി. 1983 മന്ധി, 1985 ത്രികാൽ എന്നീ ചിത്രങ്ങളും അദ്ദേഹം പുറത്തിറക്കി. ഇതേ വർഷം തന്നെ സത്യജിത് റായുടെ ജീവിതത്തെ ആധാരമാക്കി സത്യജിത് റായ് ദ ഫിലിം മേക്കർ എന്ന ചിത്രവും അദ്ദേഹം ചെയ്യുകയുണ്ടായി.
1990-കളിൽ ഇന്ത്യൻ മുസ്ലിം സ്ത്രീകളുടെ ജീവിതം പറയുന്ന മമ്മോ, സർദാരി ബീഗം, സുബൈദ എന്നീ ചിത്രങ്ങൾ നിർമ്മിക്കും. കരീഷ്മ കപൂർ വേഷമിട്ട സുബൈദ മുഖ്യധാര ചിത്രമായിരുന്നു. ധർമ്മവീർ ഭാരതിയുടെ നോവലിനെ അടിസ്ഥാനമാക്കി ചെയ്ത സൂരജ് ക സത്വൻ ഗോദ, ഫാത്തിമ മീറിൻ്റെ ദ അപ്രന്റിഷിപ്പ് ഓഫ് ദ മഹാത്മ എന്ന കൃതിയെ ആസ്പദമാക്കി ചെയ്ത ദ മേക്കിംഗ് ഓഫ് മഹാത്മ, സമ്മർ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ ഫോട്ടോ ഗൺ, വെൽക്കം ടു സജ്ജൻപൂർ, വെൽഡൻ അബ്ബ എന്നിവയും ബെനഗലിൻ്റെ ചിത്രങ്ങളാണ്. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ജീവിതത്തെ ആസ്പദമാക്കുന്ന മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ എന്ന ബംഗാളി ചിത്രമാണ് അടുത്തതായി റിലീസാകാനുള്ള ബെനഗലിൻ്റെ സിനിമ. സിനിമ കൂടാതെ ഏതാനും ടെലിവിഷൻ സീരിയലുകളും ശ്യാം ബെനഗൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. പ്രഗത്ഭ നടനും സംവിധായകനുമായ ഗുരുദത്തും ശ്യാം ബെനഗലും ബന്ധുക്കളാണ്. ഭാര്യ നീര ബെനഗൽ സിനിമ, സാഹിത്യം, സംഗീതം, വാസ്തുവിദ്യ മുതലായ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു.